2014 2015 വർഷത്തെ പ്രീനോവിഷ്യൽ കാലഘട്ടത്തിലെ ഓർമ്മകൾ പെയ്തിറങ്ങുന്ന ഈ ദൃശ്യ അനുഭവത്തിൽ അനുഭവത്തിൻ്റെ കുളിർമഴയുണ്ട്, ആത്മീയതയുടെ ശുദ്ധിയുണ്ട്, വളർച്ചയുടെയും തിരിച്ചറിവിൻ്റെയും ചാരുതയുണ്ട്. പ്രീനോവിഷ്യൽ കാലഘട്ടത്തിലെ മറക്കാനാവാത്ത ഓർമ്മകളെ ദൃശ്യാവിഷ്കാരത്തിലൂടെ വീണ്ടെടുക്കാനുള്ള സഹോദരന്മാരുടെ പരിശ്രമത്തെ അഭിനന്ദിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടു യു ഓൾ. Let your desire to be a full-fledged Franciscan Capuchin be fanned by these enriching experiences in Porcinella. I wish these experiences be evergreen in your life. Wish you all the best. God be with you. പേടിച്ച് മുഖം കാണാൻ നല്ല രസമുണ്ട്. പിന്നെ കാണായിരുന്നു. അല്ല, അവരൊക്കെ എന്തേ, അവരെ കാണത്തില്ലോ. ജോസഫ് അനുഭവം താഴെ വന്നോണ്ടിരിക്കും. അല്ല, എന്താ ചിന്തിച്ചിരിക്കുന്നത്? ഞാൻ നമ്മുടെ പോസ്റ്റിങ്ങിലെ പഴയ ദിവസങ്ങൾ ആലോചിച്ചിരിക്കുകയായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ നിമിഷങ്ങൾ എത്ര മനോഹരമായിരുന്നു അല്ലേ. അവന്മാരെ കാണുന്നില്ലല്ലോ, അവന്മാർ എവിടെ പോയി കിടക്കുക? അത് അവന്മാരല്ലേ? അത് നിങ്ങൾ അവിടെ പോയി എടുക്കായിരുന്നു? എന്ത് പറയാനാണ്, ബസ് കിട്ടി. അല്ല, നിങ്ങളിവിടെ എന്തെടുക്കുമായിരുന്നു? ഞങ്ങൾ പോർച്ചുഗലിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു. പോർച്ചുഗലിലെ ജീവിതം അത് ആർക്കും മറക്കാൻ പറ്റൂടാ. നമ്മൾ ഒരുമിച്ച് കളിച്ചതും ചിരിച്ചതും വർക്ക് ചെയ്തതും പ്രാർത്ഥിച്ചതും ഒക്കെ അത് ആർക്കും മറക്കാൻ പറ്റൂടാ. ആ ഒരു വർഷക്കാലം എത്ര മനോഹരമായിരുന്നടാ. എനിക്കൊരു സൂപ്പർ ഐഡിയ ഉണ്ട്. നമ്മുടെ ജീവിതം പോർച്ചുഗലിൽ നടന്ന് മുഴുവൻ ഞാൻ ഒരു കഥ പോലെ നിങ്ങളുമ്പോൾ പറയണ്ടേ? അത് നല്ല ഐഡിയ, പറ തുടങ്ങണ്ടേ മോനെ. അസമത്വത്തിന്റെയും അസമാധാനത്തിന്റെയും ഭക്തിരാഹിത്യത്തിന്റെയും കാലഘട്ടമായിരുന്നു 12th century. അസീസി എന്ന ഇരുട്ടിലായിരുന്നു സഭയുടെ ഇരുണ്ട കാലഘട്ടം. എന്നാൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ പിടിച്ചുകുലുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു ഫ്രാൻസിസ്. കാലത്തിന്റെ വിളി തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് ലോകത്തെ വെല്ലുവിളിച്ചു. My only father shall be our father who art in heaven. ദൈവത്തിന്റെ ആ സുന്ദര കോമാളി അസീസി തെരുവിലൂടെ നടന്നു. Lady Poverty, I had a big belly. Lady Poverty said to me, diet or you'll have no hope with. തകർന്നടിഞ്ഞ സഭാദേവാലയത്തെ പുതുക്കിപ്പണിയുവാൻ പത്രോസിന്റെ സിംഹാസനത്തിൽ അവൻ പറന്നിറങ്ങി. സഭയുണർന്നു, ലോകമാകെ ഫ്രാൻസിസ് കത്തിപ്പടർന്നു. ആ ഫ്രാൻസിസ് ഇന്നും ജീവിക്കുന്നു. പോപ്പ് ഫ്രാൻസിസ്. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സഭയെ ജ്വലിപ്പിച്ച് അസീസിയിൽ പിറന്ന ആ യുഗം ഒരു വിപ്ലവമായി ആളിക്കത്തി.
ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല അനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾ 36 സഹോദരങ്ങൾ 2014 വിശുദ്ധ ഫ്രാൻസിസിനെ പിന്തുടർന്ന് വിശുദ്ധിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ബ്രദേഴ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ള എന്റെ കടമ. ഇത് ഞങ്ങളുടെ പോർസിംഗിളായുടെ ഇലക്ട്രീഷ്യൻസ്. വൈദ്യുതി വകുപ്പും ജലവിഭവ വകുപ്പും കൈകാര്യം ചെയ്യുന്നതിന്റെ അഹങ്കാരമൊന്നുമില്ല ഇവർക്ക് കേട്ടോ. എവിടെ പൈപ്പ് പൊട്ടിയാലും ഫയർഫോഴ്സിന്റെ വണ്ടി വരുന്നത് പോലെ ഇവർ പാഞ്ഞെത്തും ഓരോ സൂട്ട് കേസുമായിട്ട്. ഇത് പോർസിംഗിളായുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഞങ്ങളുടെ ഡോക്ടറും നേഴ്സും എല്ലാം ഈ സഹോദരൻ തന്നെയാണ്. ആള് BSc നേഴ്സിംഗ് പഠിച്ചതിന്റെ ഗുണമുണ്ട് കേട്ടോ. ആർക്ക് എന്ത് അസുഖം വന്നാലും ആളെഴുതും. നാളെ മുതൽ രോഗിക്ക് കഞ്ഞിയും പയറും. ഇത് ഞങ്ങളുടെ ഗസ്റ്റ് മാസ്റ്റേഴ്സ്. അതിഥി സത്കാരത്തിലും ഫ്രാൻസിസ്കൻ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ലിറ്റിൽ ക്യാറ്റ്സ്. ഇത് ഞങ്ങളുടെ ഡെക്കറേറ്റർ. സഹോദരനില്ലാത്ത ആഘോഷങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല പോർസിംഗിളായ്ക്ക്. കഴിഞ്ഞുപോയ ആഘോഷങ്ങളെല്ലാം അലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാക്കിയത് ഈ കൊച്ചു സഹോദരന്. ഇത് ഞങ്ങളുടെ കാർഷിക വകുപ്പ് മുഴുവൻ അടക്കി ഭരിക്കുന്ന സഹോദരങ്ങൾ. കാർഷിക മേഖലയോട് ഇവർക്കുള്ള താല്പര്യമാണ് ഈ വർഷം വിളവ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത് എന്ന് സാമ്പത്തിക വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നു. ഇത് പോർസിംഗിളായുടെ മൃഗസംരക്ഷണ വകുപ്പ് തലവന്മാർ. ഇവിടുത്തെ താറാവിനും കോഴിക്കും മുയലിനുമൊക്കെ സുപരിചിതമായ 3 മുഖങ്ങൾ. ഇതാണ് ഞങ്ങളുടെ തയ്യക്കാരൻ. തുന്നിച്ചേർക്കുന്നത് സ്പെഷ്യലിസ്റ്റ്, പക്ഷേ നേഴ്സൊന്നുമല്ല അദ്ദേഹം. തയ്ക്കാനുള്ള കഴിവ് കൊണ്ട് ഞങ്ങളെ സെർവ് ചെയ്യാൻ മടിക്കാറില്ല അദ്ദേഹം കേട്ടോ. പോർസിംഗിളായിലെ എല്ലാ തയ്യൽ വർക്കും അണ്ടർ ഹിസ് കൺട്രോൾ. ഇത് ഞങ്ങളുടെ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് കം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. പോർസിംഗിളായിക്ക് എന്ത് കമ്പ്യൂട്ടർ വർക്ക് ഉണ്ടായാലും ഉയർന്നു കേൾക്കുന്ന 2 പേരുകൾ. ഇത് ഞങ്ങളുടെ ബാർബർ. 100% കീഴിൽ ആരുടെയും തലവെട്ട് വാശാൻ. ആർക്കും ഏത് സമയത്ത് സമീപിക്കാവുന്ന ഒരു ചെറിയ ബാർബർ ഷോപ്പ്. ഇത് ഞങ്ങളുടെ പെയിന്റർ. തുരുമ്പ് പിടിക്കുന്ന കമ്പി എവിടെയുണ്ടോ അവിടെ കാണും സഹോദരൻ ഒരു പെയിന്റ് ബോട്ടിലുമായി. ഈ വർഷം ഞങ്ങളുടെ ഓട്ടോയ്ക്കും പാലത്തിനുമൊക്കെ പെയിന്റ് അടിച്ചത് ഈ സഹോദരനാണ്. ഇത് ഞങ്ങളുടെ പോർസിംഗിളായുടെ റെഫക്ടോറിയ. സഹോദരനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഊട്ടിശാല എന്നും ക്ലീനാ. വൃത്തിയുടെ കാര്യത്തിൽ ഈ സഹോദരന് പകരം വയ്ക്കാൻ പോർസിംഗിളായി വേറെ ആളില്ല. ഇത് ഞങ്ങളുടെ കറവക്ക. പശുപരിപാലനത്തിൽ PhD+ MBBS. പശുപരിപാലനം ബുക്ക് വായിച്ചതുകൊണ്ടാവാം പശുക്കൾക്കൊരു കുറവും വരുത്താൻ ഇവർ അനുവദിക്കാറില്ല. പണിക്കാരനില്ലായിരുന്നപ്പോഴും ഡെയിലി പശുക്കറവ ഇവരുടെ തന്നെ കരങ്ങളിലായിരുന്നേ. ഇതാണ് മ്യൂസീഷ്യൻ എൽജോ. ഇവിടുത്തെ തവരയും ഓർഗനും ഗിറ്റാറും ഒക്കെ ഇദ്ദേഹത്തിന്റെ പരിലാളനത്തിനാണേ. നല്ലൊരു പാട്ടുകാരനായതുകൊണ്ട് ഓരോ പാട്ട് കഴിയുമ്പോഴും ആള് പറയും, സംഗതി പോരാ, ശ്രുതി വന്നില്ല, ടെമ്പോ പോയി എന്ന്. ഇത് ഞങ്ങളുടെ ഗാർഡനേഴ്സ്. ഫ്രാൻസിസ് പിതാവിന് പൂക്കളോടും മരങ്ങളോടുമൊക്കെയുള്ള സ്നേഹം പ്രതിധ്വനിക്കുന്ന ഹൃദയവുമായിട്ടാണ് അവർ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത്, ഒരു ചെടിക്കെങ്കിലും സ്വന്തം വിയർപ്പ് കൊണ്ട് വളമാകാൻ. ഇത് ക്യാപ്റ്റൻ. എന്തുകൊണ്ട് യോജിക്കുന്ന പണി? കാരണം ഞങ്ങളുടെ ക്യാപ്റ്റൻ നല്ലൊരു കളിക്കാരനും കൂടിയാ. ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ കോർട്ടിലിറങ്ങും. ഇവരാണ് പോർസിംഗിളായുടെ കൈക്കാരനും കപ്പ്യാരുമൊക്കെ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് കൈകാര്യം ചെയ്യുന്നുവെങ്കിലും ഇവരെപ്പോഴും ഹാപ്പിയാ. കാരണം ഇവർ നല്ല ഉത്തരവാദിത്വ ബോധമുള്ളവരാണേ. ഇത് ഞങ്ങളുടെ റിംഗ് മാസ്റ്റർ. നായ വളർത്തലിൽ ഡിഗ്രി ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ ജൂഡോയെ ഹാച്ചിക്കുകയെ നിയന്ത്രിക്കാൻ ഈ സഹോദരന്റെ സ്നേഹത്തോടെയുള്ളൊരു നോട്ടം മതി. ഇത് പിഗ് മാസ്റ്റേഴ്സ്. വിശുദ്ധമായ അനുസരണത്തിന്റെ പേരിൽ പന്നികളോട് സുവിശേഷം പ്രസംഗിച്ച ഫ്രാൻസിസ് പന്നിക്കൂട്ടിലും ഇവർക്ക് മാതൃകയാണ് കേട്ടോ. ലൈബ്രേറിയൻ. പുസ്തകങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന സഹോദരൻ. ഒപ്പം ഒരു നല്ല വായനക്കാരനും. ജോസഫിന്റെ ബുക്ക് പാക്ക് ചെയ്യാൻ ഞങ്ങളുടെ ഈ ലൈബ്രറിയും കുറെ നാൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയയായിരുന്നു കേട്ടോ. ഇത് ഔഷധ സസ്യങ്ങളുടെ പരിപാലകൻ. തോട്ടത്തിലെ ഔഷധങ്ങളുടെ പേരറിയില്ലെങ്കിലും വെള്ളവും വളവും നൽകാൻ ഈ തോട്ടക്കാരനൊരിക്കലും മറക്കാറില്ല. അജഗണങ്ങളെ നയിക്കുന്നതിൽ PhD ആയതിനാൽ ഡീൻഷിപ്പും ഈ കുഞ്ഞാടിൽ ഭദ്രം. ഇത് ഞങ്ങളുടെ ക്യാമറാമാൻ. യോ സോറി, അദ്ദേഹം ഇപ്പോഴും പടം പിടിക്കുന്ന തിരക്കില. ഇതാണ് ഞങ്ങളുടെ ക്യാമറാമാൻ.
പോർസുംഗിലായുടെ ഓരോ മുക്കുമൂലയും തന്റെ ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ടെന്നാണ് ഈ സഹോദരൻ അവകാശപ്പെടുന്നത്. ഇത് ഞാൻ പോർസുംഗിലായുടെ സർക്കസ് വണ്ടി ഉരുട്ടിയ ഇമ്മിണി വലിയൊരു സർക്കസുകാരൻ. വണ്ടി ഉരുട്ടി പോർസുംഗില കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്തതിൽ ഞാൻ ഒത്തിരി അഭിമാനം കൊള്ളുന്നു. നിനക്കും സന്തോഷമായില്ലേടാ? എനിക്ക് സന്തോഷമായി. ബാക്കി കഥയോടെ പറഞ്ഞു കൊടുക്കണേ ബ്രദറെ. ഇപ്പോൾ നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം വന്നില്ലേ? അതായിരുന്നു ഞങ്ങളുടെ പോർസുംഗിലയിലെ ഒരു കൊല്ലത്തെ ജീവിതം. എത്ര മനോഹരമായിരുന്നു ആ നാളുകളൊക്കെ. ഓരോ പ്രഭാതത്തിലും പോർസുംഗിലയിലെ മരച്ചില്ലകളിലിരുന്ന് കുയിലുകൾ സർവേശ്വരനെ വാഴ്ത്തിപ്പാടുമ്പോൾ ഞങ്ങളുടെ പ്രഭാതങ്ങൾ പൊട്ടിവിരിഞ്ഞത് സക്രാരിയിൽ നിന്നായിരുന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് സന്യാസി എന്ന് മരുഭൂമിയിലെ സന്യാസികൾ പാടിയതുപോലെ ഗുരുനാഥനോടൊപ്പം ഇരിക്കാൻ ലഭിച്ച ഓരോ നിമിഷവും വിശുദ്ധിയിലേക്കുള്ള പുത്തൻ ചുവടുവെപ്പുകളായിരുന്നു. ബോധ്യങ്ങൾ സമ്മാനിച്ച ധ്യാന നിമിഷങ്ങൾ അവർണ്ണനീയമായിരുന്നു. ജൂനിപ്പറിന്റെ കോമാളിത്തരവും വിശുദ്ധ പാതിരേപ്പിയുടെ കുമ്പസാരക്കൂടുമെല്ലാം പ്രാർത്ഥനാ ജപങ്ങളായി കണ്ട ക്രിസ്തുനാഥന്റെ മുൻപിൽ ഞങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ലഭിച്ച താലന്തുകളെ ഞങ്ങൾ ക്രിയാത്മകമായി ഉണർത്തി. വ്യത്യസ്തങ്ങളായ കഴിവുകൾ പ്രാർത്ഥനകളായി പുനർജനിച്ചപ്പോൾ ജീവിതത്തിന് ഒരർത്ഥം കൈവരുന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ റക്ടറച്ചൻ, പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിക്കുവാനുള്ള അനേകം അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകി. മണ്ണിന്റെ മണവും ഉള്ളിൽ ദൈവസ്നേഹവും നിറഞ്ഞ ഫ്രാൻസിസ് ആയിരുന്നു ഞങ്ങളുടെ വഴികാട്ടി. ആകാശപ്പറവുകൾക്ക് കൂടുണ്ടാക്കുവാൻ ഫ്രാൻസിസ് ഡൊമിനിക് അച്ഛനോടൊപ്പം ഞങ്ങളും കൈകോർത്തു. ഇതിലൂടെ അധ്വാനത്തിന്റെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ റക്ടറച്ചൻ. സ്വന്തം വേദനകളിലും ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ച് അനുഭവങ്ങളുടെ വെളിച്ചമാണ് ജീവിതത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞു തന്ന ഗുരുക്കന്മാരുണ്ടായിരുന്നു ഞങ്ങൾ. തെരുവുകളിലൂടെ ദൈവസ്നേഹത്തെപ്പറ്റി പാടി നടന്ന ഫ്രാൻസിസ് സംഗീത ലോകത്തേക്ക് ചുവടുവെക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു. ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ അനവധിയായിരുന്നു. ഓരോ നിമിഷവും ഞങ്ങളുടെ വളർച്ചയുടെ വഴിത്തിരിവുകളായിരുന്നു. തീപ്പൊരി പാറുന്ന മത്സരങ്ങളായിരുന്നു കളിക്കളങ്ങളിൽ. സന്ധ്യാനേരങ്ങളിലും വിനോദങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കളിക്കളങ്ങളെന്നും സൗഹൃദത്തിന്റെയും സഹോദരത്തിന്റെയും പൂന്തോട്ടങ്ങളായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ വിയർപ്പ്
പ്രകൃതിയുടെ കൈകളിൽ വീണപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും പറന്നുയർന്ന ഫീനസ് പക്ഷിയെ പോലെ ചെടികൾ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞു. ിന്റെ പുൽനാമ്പിലും പാറിപ്പറക്കുന്ന കൂമ്പാറ്റയിലും വഴിയരിയിൽ പൂത്തുനിൽക്കുന്ന ബദാമരത്തിലും സഹോദരത്തെ ചാർത്തിയ ഫ്രാൻസിസ് ഭൂമിയിലെ സർവജീവജാലങ്ങളിലുമുള്ളത് ഒരേ ഈശ്വര ചൈതന്യമാണെന്ന് ലോകത്തോട് പറഞ്ഞു. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമായിരുന്നു പുതിയ വിപുലമായ ഒരു ആനിമൽ ഹസ്ബൻഡറി. നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഇംഗ്ലീഷും റീഡിംഗും എല്ലാം മറന്നുപോയോ? പുത്തൻ ആശയങ്ങളും ക്രിയാത്മകതയും ഒന്നു ചേർന്നപ്പോൾ ഞങ്ങളുടെ മഷിക്കുപ്പികൾ ക്രിയേറ്റിവിറ്റികളുടെ മഴവില്ലുകൾ തീർത്തു. ഉപയോഗശൂന്യമായ ഒന്നും നമ്മുടെ ചുറ്റുമില്ല എന്ന് കണ്ടെത്തലായിരുന്നു ഞങ്ങൾ കോർത്തിണക്കിയ ഐസ്ക്രീം ബോൺ ഗ്രോസറി. പ്ലാസ്റ്റിക് വിമുക്ത ആശ്രമമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. സ്നേഹം പങ്കുവച്ച തട്ടുകടകളും മറക്കാനാവില്ല. പുസ്തക വായനയുടെ ലോകം അറിവിന്റെ ജാലകങ്ങൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു. ഇംഗ്ലീഷ് എക്സ്പ്രസ് ഞങ്ങളുടെ വലിയൊരു സംരംഭമായിരുന്നു. പുത്രൻ, പൂരങ്ങളുടെ പൂരം നടക്കുന്ന തൃശ്ശൂർ ഒന്നുമല്ല, അത് നമ്മുടെ പോർച്ചുഗീസ് സെമിനേരിയ, നമ്മുടെ സാഹോദര്യത്തിന്റെ ആഘോഷം. അത് ബ്രദർ മറന്നുപോയോ? പിന്നീടങ്ങോട്ട് ആഘോഷങ്ങളായിരുന്നു. ഓണത്തപ്പനെ വരവേൽപ്പും ഓണക്കളികളും കൊണ്ട് ആകെയൊരു ഉത്സവ പ്രതീതി. സാഹോദര്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഫ്രാൻസിസ്കൻ ഫീസ്റ്റുകളെല്ലാം. പൂക്കളും കലാപരിപാടികളും ഒക്കെയായി റോസിയില അണിഞ്ഞിരുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് ഉണ്ണീശോയ്ക്ക് ഞങ്ങൾ സമ്മാനിച്ച മനോഹരമായ പുൽക്കൂടായിരുന്നു. ആഘോഷങ്ങളും നടന്ന വഴികളും എല്ലാ ഫ്രാൻസിസ്കും ചെയ്തെന്നിട്ട് വാനിപ്പുടർന്നു. സഹോദരത്തിന്റെ ആഴങ്ങളിലേക്ക്, പുത്തൻ തിരിച്ചറിവുകളിലേക്കും ഞങ്ങൾ വീണ്ടും ജനിച്ചു.
ഫീസ്റ്റ് ആഘോഷങ്ങൾ ഹൃദയത്തിൽ സ്നേഹവും സഹോദര്യവും നിറയ്ക്കുന്നതായിരുന്നു. ഗംഭീരമായ ഒരു കലാസദ്യയായിരുന്നു സരീക്ഷത്തിന്റെ ഫീസ്റ്റ് ഞങ്ങൾ കാഴ്ചവെച്ചത്. മാത്യുവിച്ചന്റെ നേതൃത്വത്തിലും പ്രോത്സാഹനത്തിലും വൈവിധ്യങ്ങളായ കലാപരിപാടികൾ ഞങ്ങൾ അണിയിച്ചിരുന്നു. സുന്ദരമായ ഉല്ലാസവേളകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത് കേരളത്തിന്റെ തനിമയാർന്ന സൗന്ദര്യമാണ്. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗിനെ പോലെ ഇടുക്കി മലനിരകൾ ഞങ്ങൾ നിഷ്പ്രയാസം കാൽക്കീഴിലാക്കി. ഈ മഴ പോലെയാണ് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങിയത്. ആകാശപ്പറവയിലെ വസ്ത്രങ്ങൾ അലക്കിയപ്പോഴും അവർക്ക് വേണ്ടി പരിപാടികൾ ചെയ്തപ്പോഴും എല്ലാം ഉപവസിച്ച് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പോഴും എത്ര മനോഹരമായിരുന്നു അല്ലേ. തെരുവുകളിൽ ക്രിസ്തുനാഥൻ നിധിയുണിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഞങ്ങളെ ആകാശപ്രവകളോടൊപ്പം പറന്നുയരാൻ പ്രേരിപ്പിച്ചത്. മരണം വരെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച സ്വന്തക്കാരൊക്കെ തെരുവിലേക്ക് വലിച്ചെറിയുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന ഹൃദയം പൊള്ളിക്കുന്ന വേദനയിൽ തകർന്നവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുഷ്ഠരോഗിയെ ചുംബിച്ച ഫ്രാൻസിസിനെ പോലെ ഞങ്ങളവരെ സോദര എന്ന് വിളിച്ചു. അവരുടെ വസ്ത്രങ്ങൾ ഞങ്ങൾ വൃത്തിയാക്കി. ആരോരുമില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആരൊക്കെയോ ആയി ഞങ്ങൾ. വിശക്കുന്നവർക്ക് അപ്പമായി ഞങ്ങൾ ജനിച്ചു. എല്ലാവരിലും ജീവിക്കുന്നത് ദൈവമേ നീയാണെന്ന് തിരിച്ചറിവോടെ. ഞങ്ങൾ ഒന്നായിരുന്നു, ഒറ്റക്കെട്ടായിരുന്നു. ഞങ്ങളുടെ താഴ്ചയിലും ഉയർച്ചയിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഇവിടെ ഞാനല്ല, ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. ഇതിനായി ഞങ്ങൾക്ക് ശക്തി പകർന്നത്, കരുത്തു പകർന്നത്, ഞങ്ങളെ വഴി നടത്തിയത് ഞങ്ങളുടെ സരീക്ഷച്ചനും മാത്യുവച്ചനും.
സോളമിന്റെ തോട്ടത്തിലെ ലില്ലി പുഷ്പം പോലെ പോർസിംഗുല നീ അതിസുന്ദരി. നീ എന്റെ അമ്മ, എന്നെ പോറ്റി വളർത്തി മണ്ണിന്റെ മണം തന്ന എന്റെ അമ്മ. മറക്കുവാനാവില്ല. താങ്ങി നിർത്തിയ സക്രാരിയും സ്നേഹം പങ്കുവച്ച അത്തിമരച്ചുവിടും, വിശുദ്ധി പൂക്കുന്ന അസീസിയും, ഒപ്പം ഫ്രാൻസിസ് നിന്റെ ഓർമ്മകളും. ദൈവമേ, നിന്നെ ആലയം പുതുക്കി പണിയുവാൻ ഈ യാത്ര തുടരുന്നു വിശുദ്ധിയിലേക്ക്. ഞങ്ങൾ ഒന്നായാലും ഒറ്റക്കെട്ടായാലും ഞങ്ങൾ ഒരു കാഴ്ചയിലും ഉയർച്ചയിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഇവിടെ ഞാനല്ല ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. ഇതിനാണ് ഞങ്ങളുടെ ശക്തി പകർന്നത്, കഴുത്ത് പകർന്നത്, ഞങ്ങളുടെ വഴി നടത്തിയത്, ഞങ്ങളുടെ സലീശത്തിനും ഞങ്ങൾ മാറ്റി.